നമസ്കാരം, മറലിലാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെറും 3500 രൂപ ചിലവിൽ നമ്മുടെ വീട്ടിൽ ഒരു തിയേറ്റർ സെറ്റപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊരു തിയേറ്ററൊക്കെ നിർമ്മിക്കണമെന്ന ആഗ്രഹമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം തിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്ന വലിയൊരു സ്ക്രീനിൽ നമ്മൾ സിനിമയോ അല്ലെങ്കിൽ ടി വി എന്തെങ്കിലും കാണുന്നു അല്ലെങ്കിൽ ഒരു എന്ത് പരിപാടിയാണെങ്കിലും വലിയൊരു സ്ക്രീനിൽ കാണുമ്പോഴാണ് നമുക്കൊരു തിയേറ്റർ അനുഭവം തന്നെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു നല്ല പ്രൊജക്ടറാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് 3600 അല്ലെങ്കിൽ 3500 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു കിഡിലൻ പ്രൊജക്ടറിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഫുൾ വിശേഷങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ എന്നും പറയാവുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടിക്കുക, അതുപോലെ പ്രൊഡക്റ്റ് വാങ്ങുന്നുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആരും ഓടിച്ചാടിപ്പോയി വാങ്ങണ്ട, നിങ്ങൾ വീഡിയോ മുഴുവനും കാണുക. ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പോയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3600 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 3500 രൂപയാണ്. ഇതിനകത്ത് വില വ്യത്യാസങ്ങൾ ചിലപ്പം നാളെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ ഇപ്പോൾ പ്രൊഡക്റ്റിന് വില പറയാത്ത, നമ്മൾ വീഡിയോ എടുക്കുമ്പം പറയുന്ന വില ആയിരിക്കില്ല ചിലപ്പോൾ 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ, അതുകൊണ്ടാണ് പലപ്പോഴും വില പറയാത്തത്. അപ്പോൾ അത് കുറേ ആൾക്കാർ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3600 രൂപ വിലയ്ക്കാണ്. അപ്പം ഇങ്ങനെ ഒരു ബോക്സിനുള്ളാണ് നമുക്ക് പ്രൊഡക്റ്റ് കാര്യങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് സംഭവങ്ങളൊന്നും കൊടുത്തില്ല, ഒരു LED പ്രൊജക്ടർ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ കാര്യങ്ങൾ ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സൈഡിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഫയല് കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുമെന്നും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വേറെ ബ്രാൻഡിൻ്റെ പേരോ അങ്ങനെയൊന്നും ഈ ബോക്സിൻ്റെ പുറത്തായിട്ട് കാണുന്നില്ല. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ ലഭിക്കുന്ന ഒരു ബോക്സിൽ പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ വേറൊരു ബോക്സിൽ കുറച്ച് കണക്റ്റിംഗ് ആവശ്യമായ കാര്യങ്ങളും കണക്റ്റിംഗ് വയറുകളും ചാർജ് ചെയ്യുന്നുള്ള അഡാപ്റ്ററും അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ ബോക്സിൽ നമുക്ക് ഇതാണ് പ്രൊജക്ടർ വരുന്നത്. വൈറ്റ് കളറിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രൊജക്ടർ വരുന്നത്. അതിന് സൈഡിലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യുന്നുള്ള ബട്ടണും അതുപോലെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു വിഷ്വൽ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നുള്ള സംഭവങ്ങളും അതുപോലെ മുകളിലായിട്ട് തന്നെ ബട്ടണ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ആദ്യമേ എടുത്ത വഴിക്ക് തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് ഈ ഒരു ലെൻസ് അടച്ചു വയ്ക്കുന്നുള്ള ഒരു എന്താ പറയുക അടപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിനു മുമ്പ് നമ്മൾ പല വിലയുടെ പ്രൊജക്ടുകൾ നമ്മുടെ ചാനലിലൂടെ തന്നെ അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെ ഈ ഒരു ലെൻസ് അടച്ചു വയ്ക്കുന്ന ഈ പ്രകാശം പുറത്തേക്ക് വരുന്ന ലെൻസ് അടച്ചു വയ്ക്കുന്ന ഒരു കവർ അല്ലെങ്കിൽ ഒരു അടപ്പ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അത് വരുന്നില്ല. ചിലപ്പം ഭാവിയിൽ ചിലപ്പോൾ ഈ ലെൻസിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരാനായിട്ട് അല്ലെങ്കിൽ തട്ടുമുട്ടോ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് ഇതിനെ കുറിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള ബട്ടണും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സൈഡിലായിട്ട് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഫോക്കസ് ബട്ടണും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊന്ന് ഏറ്റവും വിലക്കുറവിൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രൊജക്ടറാണ് ഇതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് നമുക്ക് അത്യാവശ്യം വലിപ്പമുണ്ട്, തീരെ ചെറുതല്ല. ഇപ്പം മിനി പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ചെറുത് ചിലപ്പം 2500 രൂപ കിട്ടും. പക്ഷേ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാൽ നമുക്ക് കൊണ്ടുനടക്കാവുന്ന ഒരു രീതിയുമാണ്. പിന്നെ റിമോട്ട് നോക്കിയാലും അത്യാവശ്യം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് റിമോട്ട് കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് AV നോർമൽ TV നമ്മുടെ കേബിളൊക്കെ ഇതിൻ്റെ അത് കണക്ട് ചെയ്ത് കാണാനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ചെറിയ പ്രസൻറ്റേഷനൊക്കെ അവതരിപ്പിക്കുന്നവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചില ക്ലബ്ബുകളിലൊക്കെ നമ്മുടെ ഫുട്ബോളുകളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊജക്ടറൊക്കെ വാങ്ങാറുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ TV നിന്ന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫയലുകൾ നോക്കുകയാണെങ്കിൽ MP4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രൊജക്ടറിൽ. അതുപോലെ MPG വരുന്നുണ്ട്, VOB എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ട്, അങ്ങനെ FLV, MOV, 3GP അങ്ങനെ കുറേ ഫോർമാറ്റിലുള്ള വീഡിയോ കാര്യങ്ങൾ നമുക്കിതിനകത്ത് സപ്പോർട്ടാവും. MKV കാര്യങ്ങളൊന്നും MKV കൊടുത്തിട്ടുണ്ട്, FLV കൊടുത്തിട്ടുണ്ട്, RM എന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. കുറേയും സപ്പോർട്ട് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ട്, എനിക്കറിയില്ല എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു പ്രൊജക്ടറിൻ്റെ വിശേഷം. നമുക്ക് പ്രൊജക്ടർ നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു മോശമായിട്ട് തോന്നിയത് ഈ ഒരു ലെൻസ് വരുന്ന പോലത്തെ ഒരു അടപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളത് മോശമായിട്ട് തോന്നി. അല്ലാതെ നമുക്ക് അത്യാവശ്യം ഉപയോഗിച്ച് നോക്കുന്നതിന് മുമ്പുള്ള എന്താ പറയുക പ്രൊഡക്റ്റ് കിട്ടുമ്പം സാറ്റിസ്ഫൈഡ് ആണ്. ജസ്റ്റ് കണക്ട് ചെയ്തപ്പോഴാണ് നല്ല രീതിക്കുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. അത്യാവശ്യം നല്ല, ഇപ്പം നിങ്ങൾക്ക് ഇത്രത്തോളം ഈ ഡിസ്പ്ലേ കാണുമ്പോൾ എന്തോരം വലിപ്പമുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഞാനെൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഡിസ്പ്ലേ എന്തോരം വലിപ്പത്തിലാണ് ലഭിക്കുന്നത് എന്നൊക്കെ. നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സിനിമ അനുഭവം വീട്ടിലിരുന്നൊരു തിയേറ്റർ സെറ്റ് ചെയ്ത് അനുഭവിക്കണമെന്ന ആഗ്രഹമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇതിൻ്റെ അകത്ത്
പിക്ചർ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സൗണ്ടിൻ്റെ ഔട്ട് എടുക്കാനായിട്ട് ഓക് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് AV കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം 3500 രൂപയ്ക്ക് ലഭിക്കുന്ന മോശമല്ലാത്തൊരു പ്രൊജക്ടർ ആണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും. ഏറ്റവും കോസ്റ്റ് കുറവിൽ നല്ല രീതിക്ക് കിട്ടുന്ന ഒരു പ്രൊജക്ടർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എനിവേ, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ആയിട്ട് തോന്നുന്നത്. ഇനി കുറച്ചും കൂടെ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ചോട്ട പ്രൊജക്ടർ ഏകദേശം ഒരു 2 ദിവസം ഉപയോഗിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഏകദേശം വലിപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു കയ്യിൽ വയ്ക്കാവുന്ന അത്രയും വലിപ്പമാണ് ഈ ഒരു പ്രൊജക്ടറിന് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കണ്ടു കാണും. ഞാനിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വെറും എന്താ പറയുക, നോർമൽ ഒരു ഭിത്തിയിൽ, അത് വൈറ്റ് സ്ക്രീൻ പോലും അല്ല, അല്ലെങ്കിൽ വൈറ്റ് ഭിത്തി പോലും അല്ല, റോസ് കളർ ഭിത്തിയിലാണ് ഇത് പ്രൊജക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് എഫക്റ്റ്, ഒരു വൈറ്റ് സ്ക്രീനിൽ കിട്ടുന്ന ഒരു എഫക്റ്റ് ഒന്നും ഈ ഭിത്തിയിൽ അടിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധ്യമാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൊഡക്റ്റ്. 3500 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊജക്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിക്ചർ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. ഈ ഒരു പൈസയ്ക്കുള്ള ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയുന്നത് നല്ല രീതിക്കുള്ള ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്പീക്കർ വരുന്നുണ്ട്, ബാക്ക് സൈഡിലായിട്ടൊരു സ്പീക്കർ കാര്യങ്ങൾ വരുന്നുണ്ട്. 3500 രൂപയ്ക്ക് കുഴപ്പമില്ലാത്തൊരു സ്പീക്കർ. അപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ ഒക്കെ ഇരുന്ന് കാണുമ്പം ഈ ഒരു സൗണ്ടിലിരുന്ന് നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു സ്പീക്കർ ഇല്ലെങ്കിലും നല്ല രീതിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഒരു സിനിമയൊക്കെ കാണുമ്പം ഈ ഒരു സ്പീക്കർ കൊണ്ട് പറ്റില്ല, നമ്മൾ എക്സ്ട്രാ സ്പീക്കറിലോട്ട് കണക്ട് ചെയ്താലാണ് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇതിൻ്റെ ഒരു ക്യാപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവർ പറഞ്ഞിരുന്നു, എൻ്റെ ബോക്സിൽ പറഞ്ഞിരുന്നു, ഓൾമോസ്റ്റ് എല്ലാ ഫോർമാറ്റുകളും സപ്പോർട്ട് ആകുമെന്ന്. അത് വെറുതെയാണ്, ചില ഫോർമാറ്റുകളൊന്നും സപ്പോർട്ട് ആകുന്നില്ല. എന്താണോ എനിക്ക് TV കണക്ട് ചെയ്തിട്ട് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇതിന് മുമ്പും ചില പ്രോജക്റ്റുകളൊക്കെ ഇത് റിവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ഈ HDMI കേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലതിലുണ്ടാവില്ല, ചിലതിലുണ്ടാവും. അതിൽ TV കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ആവുന്നില്ല. പക്ഷെ ഇതിനകത്ത് നല്ല സ്മൂത്തായിട്ട് TV ഒക്കെ കണക്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഒരു 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ സ്ക്രീനിൽ, അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക, നോർമൽ ചെറിയ TV വാങ്ങണമെങ്കിൽ തന്നെയാവും 6000, 7000, 8000 ഒക്കെ. അപ്പോൾ വെറും 3500 രൂപ ഇത്രയും വലിയൊരു TV അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ലാഭകരമായൊരിതാണ്. ഇപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3500 രൂപയാണ്. നാളെ ഇതിൻ്റെ വില 5000, 6000 ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു ലാഭത്തിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു വിലയ്ക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് പറയാൻ പറ്റും. പിക്ചർ ക്വാളിറ്റി സൂപ്പറാണ്, സൗണ്ട് ക്വാളിറ്റി ആവറേജിന് മുകളിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഏകദേശം ഞാൻ 2 ദിവസം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് പറയുന്നത്, എനിക്ക് ടോട്ടലി ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചില ഫോർമാറ്റുകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഓപ്പൺ ആയിട്ട് പറയണം, ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫോർമാറ്റും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാ ഫോർമാറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ സപ്പോർട്ട് ആവുന്നില്ല. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സെറ്റിംഗ്സിൻ്റെ ഭാഗത്തിലോട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക, അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ആക്കുന്ന രീതികളൊക്കെ ഇതിനകത്തുണ്ട്. സെറ്റിങ്സിൽ പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഓപ്ഷനിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നമുക്ക് സെറ്റിങ്സിൻ്റെ ഭാഗത്ത് ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഓപ്ഷനും കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നല്ലൊരു സ്ക്രീനിൽ വയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ടോട്ടലി പറയുവാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് 3500 രൂപയ്ക്ക് വേർത്താണെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുള്ളൂ. ആവശ്യമുള്ളവർക്ക് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ആവറേജ് ആണ്, പിക്ചർ ക്വാളിറ്റി സൂപ്പറാണ്. പിന്നെ ബാക്കി കണക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം എന്താ പറയുക, പക്കയായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നു. വെറുതെ കൊടുത്തേക്കണമെന്നില്ല. ചില പ്രൊജക്ടുകളൊക്കെ ചുമ്മാ ഇത്ര സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുക്കും, പക്ഷേ ചിലതൊന്നും കണക്ട് ചെയ്യുമ്പോൾ വർക്ക് ആവുന്നതാറില്ല, അല്ലെങ്കിൽ പലതും സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ ഇതിലെല്ലാ കണക്ടിവിറ്റി കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഈവൻ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്ത് ബിഗ് സ്ക്രീനിൽ കാണാൻ, അതായത് നമ്മുടെ ഫോണിനെയും കണക്ട് ചെയ്ത് വലിയ സ്ക്രീനിൽ കാണാനായിട്ട് ഈ ഒരു പ്രൊജക്ടർ കൊണ്ട് സാധിക്കുന്ന പ്രൊജക്ടർ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്, ഒരുപാട് പൈസയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും 3500 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്ന ഒരു പ്രൊജക്ടർ തന്നെയാണ് ഈ ഒരു പ്രൊജക്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അടപ്പില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സിലിട്ട് വെക്കുക, അല്ലെങ്കിൽ പൊടി കയറി ഇതിൻ്റെ ലെൻസിന് വല്ല കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കാനും നമ്മൾ മറ്റൊരു കിട്ടിലും വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.